ഉത്തരവാദിത്വം ആർക്കാണ് സർക്കാരിന് ഈ പ്രശ്നം നേരത്തെ കൈകാര്യം ചെയ്യാമായിരുന്നു രണ്ടു മാസം തികയുകയാണ് കർഷക സമരത്തിന് ഇന്ന് സൂചി കൊണ്ട് എടുക്കാവുന്നത് തൂമ്പ കൊണ്ട് പോലും എടുക്കാൻ കഴിയാത്ത പരുവത്തിലാക്കിയത് കേന്ദ്ര സർക്കാർ തന്നെയല്ലേ ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് മുൻപ് എനിക്ക് വളരെ ഗൗരവമായ ഒരു കാര്യം താങ്കളോട് സൂചിപ്പിക്കാനുണ്ട് പക്ഷേ എന്തായാലും താങ്കൾ ചോദിച്ച ആ ചോദ്യത്തിന് ഒരു ഉത്തരം പറഞ്ഞിട്ട് ഞാനത് സൂചിപ്പിക്കാൻ അതിലൊന്ന് കേന്ദ്ര ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഗവൺമെൻറ് പതിനൊന്ന് പ്രാവശ്യം ചർച്ച ചെയ്തു സുപ്രീം കോടതി അതുമായി ബന്ധപ്പെട്ട ഒരു പാനൽ വെച്ചു സുപ്രീം സുപ്രീംകോടതി ഇടപെട്ടുകൊണ്ട് ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു എല്ലാ നിർദ്ദേശങ്ങളും സുപ്രീം കോടതി വെച്ച നിർദ്ദേശങ്ങളും പാനൽ വെച്ച നിർദ്ദേശങ്ങളും സമരക്കാരുടെ ഏകദേശം എല്ലാ നിർദ്ദേശങ്ങളും സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ ഒരേയൊരു കാര്യം ഒറ്റ ഒരു കാര്യം അത് നിയമം പിൻവലിക്കുക എന്ന ഏകപക്ഷികമായ തീരുമാനം ആ തീരുമാനമാണ് ഇന്ന് വാസ്തവത്തിൽ കർഷക സംഘടനകൾ എന്ന വ്യാജേന കർഷകരുടെ പേരിൽ വന്ന ഈ ഏജൻറ്റുമാരെ നിയന്ത്രിക്കുന്ന സംഘടനകളും ഒപ്പം ഈ മോദി സർക്കാരിനെ താഴെ ഇറക്കണമെന്ന് ആഗ്രഹിച്ചു കൊണ്ടുവന്നിട്ടുള്ള ആളുകളും ചെയ്തത് അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ മുമ്പിൽ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ ജനാധിപത്യ രീതിയിലുള്ള സമരം സംഘടിപ്പിക്കുകയാണെങ്കിൽ അതിനെ അംഗീകരിക്കുക ജനാധിപത്യ രീതിയിലുള്ള സമരം സംഘടിപ്പിക്കാൻ ആർക്കും അവകാശമുണ്ട് അതുകൊണ്ട് ആ അവകാശത്തെ അംഗീകരിച്ചുകൊണ്ട് ട്രാക്ടർ റാലി ദില്ലിയിലേക്ക് കടക്കാനുള്ള അനുമതി കൊടുത്തു ദില്ലിയിലേക്ക് കടക്കുന്ന സമയത്ത് അതിനൊരു വാണിംഗ് ഉണ്ടായിരുന്നു അത് നമ്മുടെ എല്ലാവരുടെയും ഈ സംസാരിക്കുന്ന നിങ്ങളുടെയും എൻ്റെയും ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും ചേതോവികരമാണ് ചേതോവികാരമാണ് റിപ്പബ്ലിക് ഡേ ആ റിപ്പബ്ലിക് ഡേ പരേഡിന് കോട്ടം തട്ടാതെ അത് കഴിയുന്നതിന് ശേഷം പന്ത്രണ്ട് മണിക്ക് ഏത് തരത്തിലുള്ള ട്രാക്ടർ റാലിയും കടക്കാൻ അനുവാദം കൊടുത്തു പക്ഷെ നിർഭാഗ്യവശാൽ എട്ട് മണിക്ക് തന്നെ ട്രാക്ടറുമായി മുന്നോട്ട് വന്നു അവിടെ പോലീസ് നിർദ്ദേശിച്ചിട്ടുള്ള ബാരിക്കേഡുകളോ പോലീസ് നിർദ്ദേശിച്ചിട്ടുള്ള എല്ലാ വഴികളും ലംഘിച്ചുകൊണ്ട് ഒരു ആസൂത്രിതമായിട്ടുള്ള ഒരു കലാപമുണ്ടാക്കാനുള്ള ശ്രമമാണ് നടത്തിയത് ഇതാണ് യാഥാർത്ഥ്യത്തിൽ സംഭവിച്ചത് പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ച ഈ വിഷയത്തിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഇന്ന് പല മാധ്യമങ്ങൾ പല രീതിയിൽ പറയുന്നുണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ഈ ചർച്ചയിൽ നിങ്ങളോട് മുന്നോട്ട് വെക്കുന്നത് മീഡിയാവൺ എന്ന് പറയുന്ന ചർച്ച ഇന്ത്യയുടെ ഭാരത സർക്കാരിൻ്റെ കീഴിലുള്ളതാണ് മീഡിയാവൺ എന്ന് പറയുന്ന ചർച്ച പാകിസ്ഥാൻ്റെ കീഴിലുള്ളതല്ല അതുകൊണ്ട് മീഡിയാവൺ ചർച്ചയിൽ പങ്കെടുക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായ ഒരു കാര്യം എനിക്ക് മിസ്റ്റർ അഭിലാഷ് താങ്കളോട് സൂചിപ്പിക്കാനുണ്ട് അത് മറ്റൊന്നുമല്ല ഇന്ത്യയുടെ അഭിമാനമാണ് ഇന്ത്യയുടെ ചെങ്കോട്ട ഇന്ത്യയുടെ അഭിമാനമാണ് ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആ ത്രിവർണ്ണ പതാക മാറ്റി നിർത്തിക്കൊണ്ട് അവിടെ ഖാലിസ്ഥാൻ പതാക ഉയർത്തിയ അങ്ങേയറ്റത്തെ ദേശദ്രോഹപരമായ നടപടി സ്വീകരിച്ചതിനെ താങ്കൾക്ക് അപലപിക്കാൻ തയ്യാറുണ്ടോ ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല അതുകൊണ്ട് മീഡിയ മീഡിയാവണ്ണിനോടും അഭിലാഷിനോടും ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ഖാലിസ്ഥാൻ പതാക ജനുവരി ഇരുപത്തിയാറിന് ചെങ്കോട്ടയിൽ ഉയർത്തിയപ്പോൾ ചെങ്കോട്ട കീഴടക്കി എന്ന് എഴുതി കാണിച്ച പാപ്പരത്വം നിറഞ്ഞ ദേശദ്രോഹം നിറഞ്ഞ മാധ്യമ പ്രവർത്തകരോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ഈ ചെങ്കോട്ടയിൽ ത്രിവർണ പതാകയ്ക്ക് പകരം ഖാലിസ്ഥാൻ പതാക ചെങ്കോട്ട കീഴടക്കി എഴുതി കാണിച്ചിട്ടില്ല അതാണ് എന്റെ ചോദ്യം ഓക്കെ ആ ചോദ്യത്തിനുള്ള ഉത്തരം സ്ട്രൈറ്റ് ആയിട്ട് പറയാം രണ്ട് കാര്യങ്ങൾ അങ്ങ് പറഞ്ഞത് വസ്തുതാവിരുദ്ധമാണ്

ഒന്ന് ഇന്ത്യയുടെ ദേശീയ പതാക മാറ്റിയാണ് ഇന്ത്യയുടെ ചെങ്കോട്ടയിൽ റിപ്പബ്ലിക് ദിനത്തിൽ ഉയർത്തിയ ദേശീയ പതാക മാറ്റിയാണ് അവിടെ കൊടി ഉയർത്തിയത് എന്ന ഒരു കാര്യം രണ്ടാമത്തേത് ഉയർത്തിയത് ഖാലിസ്ഥാൻ പതാകയാണ് എന്ന വാദം ഇത് രണ്ടും വിരുദ്ധമാണ് ഇന്ത്യയുടെ ദേശീയ പതാക ചെങ്കോട്ടയിൽ ഇന്ന് മുഴുവൻ പാറി കളിച്ചിരുന്നു കർഷകർ ആ ചെങ്കോട്ടയിൽ പാറിയ ദേശീയ പതാക മാറ്റിയിട്ടില്ല ആ പതാകയ്ക്ക് യാതൊരു കുഴപ്പവും വരുത്തിയിട്ടില്ല രണ്ടാമത്തേത് ഖലിസ്ഥാന്റെ പതാകയല്ല അല്ല പതാക ചതുരത്തിലുള്ള പതാകയാണ് ഇതൊരു ത്രികോണ പതാകയാണ് അത് നിഷാൻ സാഹിബ് എന്ന സിഖ് മതവിഭാഗത്തിന്റെ വിശുദ്ധമായ പതാകയാണ് അവർ ഗുരുദ്വാരകൾ മുതൽ അങ്ങോട്ട് ഇന്ത്യയുടെ ആർമിയുടെ ഭാഗമായ സിഖ് റെജിമെന്റ് വരെ ഉയർത്തുന്ന അവരുടെ വിശുദ്ധ പതാകയാണ് അത് ഖലിസ്ഥാൻ പതാകയല്ല ശ്രീ ബി രണ്ട് കാര്യങ്ങൾ ഒന്ന് ഇന്ത്യയുടെ ചെങ്കോട്ടയിൽ പാർന്ന് ദേശീയ പതാക സമരക്കാർ അഴിച്ചുമാറ്റുകയോ എടുത്തെറിയുകയോ ചെയ്തിട്ടില്ല രണ്ട് അവർ ഉയർത്തിയത് ഖലിസ്ഥാന്റെ പതാകയല്ല ഇതാണ് അതിൻ്റെ വസ്തുത ഇതിന്റെ വസ്തുത ഇതാണെങ്കിൽ ഇംഗ്ലീഷ് ചാനലുകൾ പ്രത്യേകിച്ച് ടൈംസ് ഓഫ് ഇന്ത്യ ടൈംസ് നൗ അടക്കമുള്ള ഇംഗ്ലീഷ് ചാനലുകൾ കൊടുത്ത വാർത്ത കള്ളമാണ് എന്ന് തന്നെ റിപ്പോർട്ട് പറഞ്ഞോട്ടെ ഞാനൊന്ന് പറയട്ടെ പറയട്ടെ ടൈംസ് ടൈംസ് നൗ എന്ന് പറയുന്ന വാർത്താ ചാനൽ ടൈംസ് നൗ കഴിഞ്ഞാൽ ഉടനെ തന്നെ മറ്റൊരു ഇംഗ്ലീഷ് ചാനൽ ചാനലുണ്ട് ഞാനതിന്റെ പേര് പറയാം ആ ചാനലും അതും വളരെ ഫേമസ് ആയിട്ടുള്ള അതായത് ന്യൂസ് എയ്റ്റീൻ ന്യൂസ് ഐറ്റീൻ ഈ കേരളത്തിലും ആ ന്യൂസ് ഐറ്റീൻ ഇംഗ്ലീഷ് ചാനലും ഇത് തന്നെ കൊണ്ടിരിക്കുന്നു ഇതിനപ്പുറത്ത് താങ്കളോട് എനിക്ക് പറയാനുള്ളത് എൻ്റെ കയ്യിൽ വിഷ്വലുണ്ട് ആ വിഷൽ താങ്കൾക്ക് മീഡിയ താങ്കളുടെ വാട്സാപ്പിൽ ഞാൻ തരാം എൻ്റെ കയ്യിലുള്ളത് ഇതാണ് ഖാലിസ്ഥാൻ പതാക എന്ന് പറഞ്ഞാൽ അത് ആ ഞാൻ അങ്ങോട്ട് ഞാൻ പറഞ്ഞോട്ടെ ഞാൻ ഇപ്പൊ എനിക്കാണല്ലോ ഊഴ നിങ്ങൾ പറഞ്ഞ ഞാൻ ഖാലിസ്ഥാൻ പതാക എന്ന് പറഞ്ഞാൽ ആ പതാകയുടെ ആ ഞാൻ ഞാൻ പറഞ്ഞോട്ടെ ആ ഖാലിസ്ഥാൻ പതാക എന്ന് പറഞ്ഞാൽ അത് കളറിലുള്ള ആ പതാകയുടെ നടുവിൽ കറുത്ത എമ്പളമുള്ളതാണ് കാലിസ്ഥാൻ പതാക കറുത്ത എമ്പളമുള്ളത് ഒരു ഗുരുദ്വാരയിലും നിങ്ങൾക്ക് കറുത്ത എമ്പളമുള്ള കാവ്യ നിറത്തിലുള്ള പതാക കാണാൻ സാധിക്കില്ല ഞാൻ വളരെ കൃത്യമായിട്ട് ഈ കാര്യം പഠിച്ചിട്ടും നോക്കിയിട്ടുമാണ് നിങ്ങളോട് പറയുന്നത് നിങ്ങളെപ്പോലെയുള്ള കുറേ ഈ ദേശദ്രോഹത്തിനെന്നും കൂട്ടുനിൽക്കുന്ന മാധ്യമപ്രവർത്തകർ ഇത് ഖാലിസ്ഥാൻ്റെ അല്ല എന്ന് വാദിക്കുന്നുണ്ട് പക്ഷേ പല മാധ്യമങ്ങളും ഇംഗ്ലീഷ് മാത്രമല്ല തെലുങ്ക് മാധ്യമങ്ങൾ കർണാടകയിലെ മാധ്യമങ്ങൾ വളരെ കൃത്യമായി കാണിക്കുന്നു ഞാൻ പറയുന്നു കേരള ഇന്ത്യയിൽ ഒരു സ്ഥലത്തും ഈ ത്രിവർ ഇങ്ങനെ ഈ കാവ്യയിൽ കറുപ്പായിട്ടുള്ളതില്ല അതാ നോക്കൂ നിങ്ങൾ എൻ്റെ കയ്യിലുള്ളത് ഖണ്ഡ എന്ന് പറയുന്ന ചിഹ്നം പല ഫ്ളാഗുകളിലും പല പല പ്രചരണ ഉപാധികളിലും ഉപയോഗിക്കുന്നുണ്ട് അത് ഈ പതാകയിലും ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഖലിസ്ഥാന്റെ പതാക ആകുന്നില്ല ഇപ്പോ ഇന്ന് 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 ചെങ്കോട്ടയിൽ ഉയർത്തിയ പതാകയുണ്ടല്ലോ ശ്രീ ഗോപാലകൃഷ്ണൻ അല്ല ഞാൻ ഇന്ത്യയുടെ ഇന്ത്യയുടെ ചെങ്കോട്ടയിൽ ഇന്നുയർത്തിയ പതാക ആർമി ഉയർത്തിയിട്ടുണ്ട് അതിന്റെ പിക്ചറും താങ്കൾക്ക് കിട്ടും ഞാൻ തീർക്കട്ടെ അല്ല ഞാൻ 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 തീർക്കട്ടെ തീർക്കട്ടെ തീർത്തു കഴിഞ്ഞാൽ ഞാൻ പറയാം മറ്റൊന്നുമല്ല ഇന്ത്യയുടെ പതാകയ്ക്ക് മുകളിലൂടെ ജനുവരി ഇരുപത്തി ആറാം തീയതി ഇന്ത്യ ഇന്ത്യയുടെ പതാകയുടെ ഒപ്പമോ ഇന്ത്യയുടെ പതാകയുടെ സമീപത്തോ ഈ രീതിയിൽ ഖാലിസ്ഥാൻ വാദം ഉയർത്തുന്ന എന്തിനെ നിങ്ങൾ പറയുന്നു ഭിന്ദ്രൻമാലയുടെ ചിത്രവുമായിട്ടാണ് വന്നത് ഈ ചർച്ചയിൽ ഭിന്ദരൻമാലയുടെ ചിത്രങ്ങളുമായിട്ടാണ് ട്രാക്ടറുകൾ പലതും വന്നത് അല്ല അല്ലെ കുറിച്ച് ഞാൻ പറയാം ശ്രീ ഗോപാലകൃഷ്ണൻ അങ്ങ് പറഞ്ഞ കാര്യം ഒരുപാട് തവണ ആവർത്തിച്ചത് കൊണ്ട് കാര്യമില്ല നമുക്ക് വസ്തുതകൾ പറഞ്ഞു പോകാം വസ്തുതകൾ പറഞ്ഞു പോകാം ശ്രീ പി ഗോപാലകൃഷ്ണൻ വസ്തുതകൾ പറഞ്ഞു പോകാം ഒന്ന് അല്ലല്ല നമുക്ക് വസ്തുതകൾ പറഞ്ഞു പോവാം താങ്കളും സംസാരിച്ചോളൂ ഞാൻ ഒന്നോ രണ്ടോ വാചകം പറഞ്ഞിട്ട് താങ്കളും ഒന്നോ രണ്ടോ വാചകം പറഞ്ഞോളൂ ഒന്ന് ഈ നിഷാൻ സാഹിബ് എന്ന സിഖ് മതവംശജരുടെ പതാക നോക്കൂ ഈ സിഖ് റെജിമെന്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഇൻഫൻട്രി വിഭാഗങ്ങളിൽ ഏറ്റവും അധികം ഗാലൻട്രി അവാർഡ് നേടിയിട്ടുള്ള റെജിമെന്റ് ആണ് ഏറ്റവും കൂടുതൽ ശൗര്യ ചക്രയും പരംവീര ചക്രയും ഒക്കെ നേടിയിട്ടുള്ള റെജിമെന്റാണ് ഇന്ത്യയുടെ ഈ സിഖ് റെജിമെന്റ് അവർ ടൈഗർ കുന്ന് പാകിസ്ഥാന്റെ കയ്യിൽ നിന്ന് തിരികെ പിടിക്കുമ്പോൾ കാർഗിൽ യുദ്ധത്തിനിടയ്ക്ക് അവർ ഉയർത്തിയിട്ടുണ്ട് പതാക ഗാൽവാനിൽ നിന്ന് ചൈനയെ ചൈനയുടെ ട്രൂപ്സിനെ തുരത്തുമ്പോൾ ഗാൽവാനിൽ ഉയർത്തിയിട്ടുണ്ട് നിങ്ങളുടെ രാജ രാഷ്ട്രീയം വെച്ചിട്ട് ഈ സിഖ് റെജിമെന്റ് ഖലിസ്ഥാൻ വാദികളാണെന്ന് പറയോ അല്ലെങ്കിൽ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ആളുകളാണെന്ന് പറയോ ഇന്ന് ചെങ്കോട്ടയിൽ ഉയർത്തിയിട്ടുള്ള അതേ പതാക ഇന്ത്യൻ സൈനിക വിഭാഗങ്ങൾ പോലും ഉപയോഗിച്ച ചരിത്രമുണ്ട് ഇത് സിഖ് മതവംശജർ വ്യാപകമായി ഉപയോഗിക്കുന്ന അവരുടെ വിശുദ്ധം എന്ന് കരുതുന്ന ഒരു വസ്തുവാണ് അത് ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഹിസ്റ്റോറിക്കൽ മോണമെന്റ് ആയിട്ടുള്ള ചെങ്കോട്ടയിൽ ഉയർത്തി എന്നുള്ളത് ഖലിസ്ഥാൻ വാദമാണ് എന്ന് വാദിക്കുമ്പോൾ നമുക്ക് അതിന്റെ മറുവശം കൂടി പരിശോധിക്കേണ്ടേ ശ്രീ ബി ഗോപാലകൃഷ്ണൻ ഞാനൊന്ന് പറഞ്ഞോട്ടെ നിങ്ങൾ പറഞ്ഞത് കേട്ടു നിങ്ങൾ പറയുന്നത് മര്യാദകേടാണ് അഭിലാഷ് അതായത് ഒരു കാരണവശാലും സിക്ർ റെജിമെന്റിൽ ഉയർത്തുന്നതോ പട്ടാളക്കാർ ഉയർത്തുന്നതോ അല്ല ഈ പതാക അതൊന്ന് പതാകത്തിൽ എഴുതി സാർ ഞാനൊന്ന് പറഞ്ഞോട്ടെന്ന് ഞാൻ പറയുന്നതിന് അടി നിങ്ങൾ പറഞ്ഞു കേൾക്കാൻ പറഞ്ഞു ഞാൻ കേട്ടു ഇനി നിങ്ങൾ പറയരുത് അതായത് ഖാലിസ്ഥാൻ ഭിന്ദ്രൻ വാലയുടെ ചിത്രവുമായി വന്ന ട്രാക്ടറിൽ നിന്ന് ഇറങ്ങി വന്ന ഈ ശരി സെക്കൻഡ് സെക്കൻഡ് ശരി ഞാനിപ്പോ ഭിന്ദ്രൻ വാലയുടെ കാര്യം പറയുമ്പോ നോക്കൂ അതാര് ഏത് ഗ്രൂപ്പാണ് ഈ പറയുന്ന കർഷക സംഘടനകൾ എഐ ആണോ ഭാരതീയ കിസാൻ യൂണിയൻ ആണോ അല്ലല്ലോ ഈ ഭിന്ദ്രൻ ചിത്രവും മറ്റും ഒക്കെ ഈ സമരത്തിൽ ഉപയോഗിച്ച ഗ്രൂപ്പ് ഏതാണ് ദീപ് സിന്ധു എന്ന നടനും ആക്ടിവിസ്റ്റും ഒക്കെ ആയ ആളുടെ ഗ്രൂപ്പാണല്ലോ ആണല്ലോ അല്ലല്ല ഇതിന് ഇതിനൊരു സമാധാനം ഉണ്ടാക്കണം പഞ്ചാബിൽ നിന്ന് പുറത്തിറങ്ങുന്ന ചണ്ഡീഗഡിൽ നിന്ന് പുറത്തിറങ്ങുന്ന ട്രിബ്യൂൺ പത്രം ഈ കൊടി ഉയർത്തിയ ഗ്രൂപ്പിനെ കുറിച്ചുള്ള വാർത്തയും ഈ കൊടി ഉയർത്തിയ ആളുടെ വിശദാംശങ്ങളും നൽകിയിട്ടുണ്ട് താങ്കൾക്ക് ഇപ്പോ ഇന്റർനെറ്റിൽ പോയാൽ പരിശോധിക്കാം ദീപ് സിന്ധു എന്ന ആളുടെ നേതൃത്വത്തിലുള്ള ഒരു ഫ്രിഞ്ച് എലമെന്റ് ആണ് ഇന്ന് ചെങ്കോട്ടയിൽ കയറി ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ആ ദീപ് സന്ധു ആരാണ് ദീപ് സിന്ധു ആരാണ് ദീപ് സിന്ധു ആരാണെന്ന് അറിയോ ശ്രീ ബി ഗോപാലകൃഷ്ണന് രണ്ടായിരത്തി പത്തൊൻപതിൽ പഞ്ചാബിൽ ബി ജെ പിക്ക് വേണ്ടി പ്രചരണത്തിനിറങ്ങിയ ആളാണ് അല്ല ഇതൊക്കെ ഞാണ് സണ്ണി ഡിയോളിനു വേണ്ടി സണ്ണി ഡിയോളിന് വേണ്ടി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ആളാണ് താങ്കൾ ഈ പറയുന്ന ഭിങ്കൻ വാദയുടെ പടം കൊണ്ട് നടന്ന ആള് അതെ അപ്പോ അപ്പോ അത് ആരാണെന്ന് വ്യക്തമാണല്ലോ നിങ്ങൾ മാത്രം പറയാൻ വേണ്ടി അല്ല നിങ്ങൾ പറയുന്നത് ഞാൻ അതെ ശ്രീ ഗോപാലകൃഷ്ണൻ ഈ ഈ ഭിന്ദ്രൻ വാലയുടെ ഞാൻ പറയട്ടെ ഈ ഭിന്ദ്രൻവാലയുടെ പടം എടുത്തുകൊണ്ട് വന്നു പറഞ്ഞില്ലേ ഭിന്ദ്രൻ വാലയുടെ ജീപ്പിൽ നിന്ന് ഇറങ്ങി എന്ന് പറഞ്ഞില്ലേ ഈ ഭിന്ദ്രൻവാലയുടെ ഈ ഭിന്ദ്രൻവാലയുടെ ആരാധകൻ ഒറ്റ സെക്കൻഡ് ശ്രീ ഗോപാലകൃഷ്ണൻ അന്നൊന്ന് കേൾക്കൂ അങ്ങ് ഒരൊറ്റ ഒരു വാചകം കൂടി കേൾക്കൂ ഈ ബിന്ദ്രൻ വാലയുടെ ആരാധകൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ ഞാൻ വാട്സാപ്പിലേക്ക് അയച്ചുതരട്ടെ ഈ ബിന്ദ്രൻ വാലയുടെ ആരാധകൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ ഞാൻ അയച്ചു തരട്ടെ അല്ലോ അയച്ചു തരട്ടെ വാട്സാപ്പിൽ അയച്ചു തരട്ടെ നിങ്ങളുടെ ചോദ്യം കഴിഞ്ഞു ആ കഴിഞ്ഞു ഇത് ദീപ് സന്ധു എന്ന ആൾ ദീപ് സിന്ധു എന്ന ആൾ ബിജെപിക്ക് വേണ്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിൽ ഇറങ്ങിയ ആളാണെന്നാണ് എന്റെ പോയിന്റ് അപ്പോ പലരും പ്ലാൻ ചെയ്യുന്ന പല ആളുകളും സമരത്തിൽ കയറിപ്പറ്റി പല തോന്നിവാസവും കാണിക്കും താങ്കൾ പറഞ്ഞു അല്ല അല്ല ഇനി അല്ല ഇനി ഞാൻ അങ്ങോട്ട് പറഞ്ഞു മര്യാദകേടും തോന്നിവാസവും ഒരു ചാനൽ കയ്യിലുണ്ടെന്ന് വെച്ചിട്ട് നിങ്ങൾ സംസാരിക്കരുത് ഒരു മര്യാദകേട് പറയരുത് ഞാൻ പറഞ്ഞ ഇനി ഏത് ബി ജെ പി സാർ ഞാൻ ഞാൻ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞതരാം നിങ്ങളൊന്നും ക്ഷമിച്ചാൽ മതി നിങ്ങൾ ഏത് ബി ജെ പി കാരനായാലും ശരി ആരായാലും ശരി ഭിന്ന ഞാൻ പറഞ്ഞു വന്നത് ചെങ്കോട്ടയിൽ വന്ന് ഇന്ത്യയുടെ പതാക ഉള്ള സ്ഥലത്ത് ആ ഖാലിസ്ഥാൻ്റെ പതാക ഉയർത്തി ആ ഉയർത്തിയത് ഇന്ന് ഏറ്റവും വലിയ ചർച്ചയാണ് ഇംഗ്ലീഷ് മാധ്യമത്തിൽ ആ പതാക ഉയർത്തിയില്ല എന്ന് നിങ്ങൾ പറഞ്ഞതാണ് മര്യാദ കേട് അത് ഉയർത്തി എന്ന് ഞാൻ പറഞ്ഞതാണ് മര്യാദ ആ ആ ആ പതാക എന്നാണ് ഞാൻ 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 പറഞ്ഞത് അത് നിഷാൻ സാഹിബ് എന്ന സിഖ് പതാകയാണ് വിഷയം വിഷയം ക്ലോസ് ഇനി രണ്ടാമത്തെ പറഞ്ഞു അങ്ങനെ അങ്ങനെ നിങ്ങൾ അങ്ങോട്ട് ക്ലോസ് ചെയ്യണ്ട എനിക്ക് ഒരു ഒറ്റ കൃത്യമായ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളൂ ഇന്ത്യയുടെ ചെങ്കോട്ടയുടെ മുകളിൽ കയറി

പതാക ഉയർത്തിയാൽ ഒരു സംശയവും വേണ്ട ഖലിസ്ഥാൻ പതാക ഉയർത്തിയാൽ അപലപിക്കും ഒരു സംശയവും വേണ്ട കയ്യിലുണ്ട് കയ്യിലുള്ള വീഡിയോ വീഡിയോ കയ്യിൽ ഈ ലോകത്ത് ഇപ്പോ എല്ലാവരുടെ കയ്യിലുള്ള വീഡിയോ ആണ് ഞാൻ പറഞ്ഞു ഉയർത്തിയ പതാക ഏത് എന്ന് ഞാൻ പറഞ്ഞു ശ്രീ ഗോപാലകൃഷ്ണൻ താങ്കൾക്ക് അതിൽ വസ്തുതാപരമായ കൗണ്ടർ ഇല്ല ഉയർത്തിയ ഉയർത്തിയ ഗ്രൂപ്പ് ഏത് എന്ന് ഞാൻ പറഞ്ഞു അതിലും താങ്കൾക്ക് വസ്തുതാപരമായ കൗണ്ടർ ഇല്ല പിന്നെ പിന്നെ രാജ്യത്തെ രാജ്യത്തെ ഏത് വിഘടനവാദ സംഘടന രാജ്യത്തിന്റെ അഖണ്ഡതക്കെതിരായി എന്ത് പ്രവർത്തി നടത്തിയാലും അതിനെ ഒരു സംശയവും ഇല്ലാതെ അപലപിക്കും അതിലൊന്നും ഒരു അഖണ്ഡതക്കെതിരായിട്ടുള്ള ഇത് ഉയർത്തിയത് അപലപിക്കാൻ നിങ്ങൾ തയ്യാറാണോ അങ്ങനെ രാജ്യത്തിന്റെ അഖണ്ഡത വെല്ലുവിളിച്ചുകൊണ്ട് ഏത് ഗ്രൂപ്പ് എന്ത് പ്രവർത്തി നടത്തിയാലും അപലപിക്കും ശ്രീ ഗോപാലകൃഷ്ണൻ നിങ്ങളുടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ോളിന്റെ പ്രചാരകനും കൂട്ടരും കാണിച്ച തോന്നിവാസത്തെ ഈ സമരത്തെ ആകെ താറടിക്കാനുള്ള ഒരു മാധ്യമമാക്കിയാൽ ഉപയോഗിച്ച് കളയല്ലേ ഇതൊക്കെ സമരക്കാരാണെന്ന് പറയല്ലേ ഇതൊരു ഇതൊരു ഫ്രഞ്ച് ഗ്രൂപ്പാണ് അവർക്ക് ബന്ധം നിങ്ങളുമായിട്ടാണ് അതല്ല സോണിയാ ഗാന്ധിയുടെ കൂടെ നിന്നല്ല രാഹുൽ ഗാന്ധിയുടെ കൂടെ നിന്നല്ല സീതാറാം യെച്ചൂരിയുടെ കൂടെ നിന്നല്ല ഈ ദീപ് സിന്ധു ഫോട്ടോ എടുത്തിട്ടുള്ളത് നരേന്ദ്രമോദിയുടെ കൂടെ നിന്നിട്ടാണ് നരേന്ദ്രമോദിയുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ വേണോ താങ്കൾക്ക് ഞാൻ കാണിച്ചുതരാം അന്ന് നിങ്ങൾ ഇല്ല എന്ന് പറഞ്ഞില്ലേ അന്ന് ഈ പ്രേമചന്ദൻ അടക്കം ഇല്ല എന്ന് പറഞ്ഞവരാണ് ഈ ബഹുമാനം ഇപ്പോഴത്തെ ബിന്ദു ഹിന്ദു ആരുമാണ് ആയിക്കോട്ടെ അവൻ കർഷക അവൻ കർഷക റാലിയിൽ വന്നവന് അവൻ വന്നവനാ നിങ്ങൾ അല്ല ആര് ഇപ്പൊ ഏത് ബിജെപിക്കാരുടെ എന്ത് തോന്നിവാസം കാണിച്ചാലും അപലപിക്കും ശ്രീ ഗോപാലകൃഷ്ണൻ ഞാനിത് അങ്ങയുടെ വാട്സാപ്പിലേക്ക് വേണമെങ്കിൽ അയച്ചു വരാം കേട്ടോ ഈ റെഡ് ഫോർട്ടിനെ റെഡ് ഫോർട്ടിൽ ഈ തോന്നിവാസം കാണിച്ച ആളുടെ റെഡ് ഫോർട്ടിൽ റെഡ് ഫോർട്ടിൽ ഇത് ചെയ്ത ആളുടെ ഇന്റർവ്യൂ ട്രിബ്യൂൺ പത്രം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് താങ്കൾ ഇപ്പോൾ ട്രിബ്യൂൺ പത്രം താങ്കൾ ഇപ്പോൾ ട്രിബ്യൂൺ പത്രം ഇന്റർനെറ്റിൽ വായിക്കൂ പഞ്ചാബിൽ നിന്നിറങ്ങുന്ന ട്രിബ്യൂൺ പത്രം ശ്രീ ഗോപാലകൃഷ്ണൻ താങ്കൾ ഇപ്പോൾ ഇന്റർനെറ്റിൽ വായിക്കൂ ഈ കാണിച്ചത് ആരാണ് എന്ന് അപ്പൊ ബോധ്യമാവും ആ പണി കാണിച്ച ആൾക്ക് ബന്ധം ആ പണി കാണിച്ച ആൾക്ക് ബന്ധം ബി ജെ പി ആയിട്ടാണ് മറ്റാരുമായിട്ടുമല്ല ആ പണി കാണിച്ച ആളിന്റെ ഗ്രൂപ്പ് ഫോട്ടോ എടുത്തത് നരേന്ദ്രമോദിയുടെ കൂടെ

ഞാൻ ഖാലിസ്ഥാൻ വാദത്തെയോ വിഘടന പിന്തുണയ്ക്കുന്ന ആളല്ല അതിനെ പൂർണ്ണമായും അപലപിക്കുന്ന ആളാണ് ഞാൻ അടുത്ത അതിഥിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരൊറ്റ കാര്യം ശ്രീ ഗോപാലകൃഷ്ണൻ ചെയ്യുക ഒരൊറ്റ ചെറിയ കാര്യം ചെറിയ കാര്യം ഈ ട്രിബ്യൂൺ പത്രത്തിന്റെ ഇന്റർനെറ്റ് എഡിഷൻ ഇപ്പൊ പത്രത്തിൽ ഫോണിൽ ഒന്ന് നോക്കൂ

ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ